गार्डन चारे പകർച്ചവ്യാധിയുടെയും ക്ഷാമത്തിന്റെയും കഷ്ടപ്പാടുകളുടെയും ബന്ധനത്തിൽ നിന്ന് പ്രകാശമായി ഈശോയിലേക്ക് നയിക്കുവാൻ ലാസ്ലിക് മാതാവിന്റെ മാധ്യസ്ഥം നമ്മെ സഹായിക്കും. ലോകത്തിന്റെ പാപക്കനലുകൾക്ക് മേലെ സ്വർഗം പൊഴിച്ച കണ്ണീർ തുള്ളിയായിരുന്നു ലാസ്ലെറ്റിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷം. 1846 സെപ്റ്റംബർ 19 ഫ്രാൻസിലെ ഗ്രനോബിൾ രൂപതയിലെ ഹരിതാഭമായ ലാസ്ലെറ്റ് മലമുകളിൽ തിളങ്ങുന്ന പ്രകാശഗോളത്തിൽ മിഴിപൊത്തി കരയുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം മാക്സിമിൻ, മെലനി എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷമായത്. ഫ്രാൻസിലെ കർഷക സ്ത്രീകളുടെ വേഷത്തിൽ യേശുവിൻ്റെ പീഡാനുഭവവും മനുഷ്യപാപത്തിൻ്റെ കാഠിന്യവും മാനസാന്തരത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മസന്തോഷത്തിൻ്റെയും പ്രതീകങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അനുരഞ്ജന സന്ദേശം അനേകരെ മാതാവിൻ്റെ ഭക്തരാക്കി തീർത്തു. 1852 തിരുസഭ ലാസ്ലെറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷം ഔദ്യോഗികമായി അംഗീകരിച്ചു. പ്രകാശഗോളത്തിൽ കുട്ടികൾക്ക് പ്രത്യക്ഷപ്പെട്ട സ്ത്രീ ദുഃഖാർത്ഥിയായി ഇരിക്കുകയായിരുന്നു. ആ സ്ത്രീ എഴുന്നേറ്റ് കുറച്ചടികൾ മുന്നോട്ട് വെച്ച് കുട്ടികളോടായി പറഞ്ഞു, വരൂ മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഒരു സദ്വാർത്ത അറിയിക്കുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ആ രാജ്യത്തെ ജനങ്ങളുടെ ദൈവവിശ്വാസമില്ലായ്മയും ദൈവനിന്ദയും ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്തതിനെയും കുറിച്ച് അമ്മ അവരോട് സംസാരിച്ചു. കൃഷികൾ നശിക്കും, ധാന്യങ്ങൾ മൃഗങ്ങൾ തിന്നു തീർക്കും, വലിയ വരൾച്ചയുണ്ടാകും. 7 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അവരെ എടുത്തിരിക്കുന്നവരുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. എന്നാൽ ജനങ്ങൾ മാനസാന്തരപ്പെട്ടാൽ ഇതൊന്നും സംഭവിക്കുകയില്ല, എല്ലാം അനുഗ്രഹമാകും. ജനങ്ങൾ അവരുടെ ജീവിതശൈലി മാറ്റിയില്ലെങ്കിൽ ഭാരത്താൽ തൻ്റെ മകന്റെ കൈകൾ ഇവിടേക്ക് അയക്കാൻ ഞാൻ നിർബന്ധിതയാകുമെന്ന ഒരു മുന്നറിയിപ്പും അമ്മ നൽകി. ദർശനത്തെ തുടർന്ന് ലാസ്ലെറ്റിലും അടുത്ത പ്രദേശങ്ങളിലും ഒരു സഭാ നവീകരണം നടന്നു. ജനങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നു. 1847 സെപ്റ്റംബർ 19 ദർശനത്തിന്റെ 1st വാർഷികത്തിൽ 60,000 പേർ പ്രദക്ഷിണമായി അവിടെ എത്തി. ധാരാളം രോഗശാന്തികളും നടന്നു. പ്രവചനങ്ങൾ നിറവേറിയതും തീർത്ഥാടകരുടെ അതിപ്രവാഹവും ലാസ്ലെറ്റിനെ ദൈവത്തോടടുപ്പിച്ചു. ലാസ്ലെറ്റിൽ മാതാവ് മാതൃസഹജമായ വാത്സല്യത്തോടെയാണ് വന്നതെങ്കിലും അവളുടെ വാക്കുകൾക്ക് ഒരു പ്രവാചകന്റെ താക്കീതും മൂർച്ചയും ഉണ്ടായിരുന്നു. എന്നാൽ ജനങ്ങളുടെ ശാഠ്യം മൂലം അവൾ പ്രവചിച്ചതെല്ലാം വന്നു ചേർന്നു. ഇന്നും പല സാഹചര്യങ്ങളിലൂടെയും പ്രകൃതി ദുരന്തങ്ങളിലൂടെയും യുദ്ധം, ധാർമ്മിക അധപ്പതനം, ഭീകരവാദം, മഹാമാരി ഇവയിലൂടെയെല്ലാം അവൾ നമ്മോട് സംസാരിക്കുന്നു. നാം ഒന്ന് മനസ്തപിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മെ നമ്മുടെ രക്ഷകനിലേക്ക് ആനയിക്കാൻ അവൾ ഒരുങ്ങി നിൽക്കുന്നു. നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം.